Hello friends, welcome to Jess Creative World. In this recipe, nalla tasty aitla enna kudikkatha poori aanu. Idu kaanumbothan ariyam otta polayitte namalku kittum cheyum. Kore neram kazhinjalum idu amangi povathilla. Godambu vachu undakkunna poori aanengile korchu samayam kazhinjale adu cherudayittu namangum. Pakshe idu angane undavathilla. Nammal sadharana godambu podi vachittanu poori undakkaru. Ennal idu godambu podi vachittalla undakkune. Adu mathramalla ഇത് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല പൂരി മേക്കറിന്റെ ആവശ്യമില്ല പിന്നെ പൂരി എപ്പോഴും നമ്മൾ ചൂടോടെ വേണം കഴിക്കാനായിട്ട് ഈ പൂരിയും അങ്ങനെ തന്നെയാണ് ചൂടോടെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതിനായിട്ട് 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വറക്കാത്ത റവ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിൽ പൊടിക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിനകത്ത് 2 കപ്പും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ച് പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെറിയ ജാർ എടുത്താൽ മതി അതാകുമ്പം പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മൾ പൊടിച്ചു കഴിഞ്ഞാലും ചെറിയൊരു തരിയൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും അത് കുഴപ്പമില്ല ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുക കുഴയ്ക്കാൻ പാകത്തിനുള്ള കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിനകത്തോട്ട് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം 2 കപ്പ് വറക്കാത്ത റവ പൊടിച്ചതാണിത് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമായി പോകരുത് ഇത് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും ആ സമയത്ത് റവ കുറച്ചും കൂടെ ഒന്ന് വെള്ളം കുടിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് കുഴയ്ക്കാൻ പറയുന്നത് ഇപ്പം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് ഇപ്പം ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പം ഇത് കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടും ഇനി ഇവിടെ എണ്ണയും കൂടെ തേച്ച് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കുകയാണ് ഒരുപാട് നേരമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് കുക്കറിൽ കറിയും കൂടെ ശരിയാക്കാം അതിനായിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി 2 കഷ്ണം ഇഞ്ചി 3 പച്ചമുളക് 2 വലിയ ഉരുളക്കിഴങ്ങും കൂടെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കോലാണ് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇതിട്ട് കൊടുക്കുന്നത് കൊണ്ട് കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് നമ്മൾക്ക് കറി ഉണ്ടാക്കാനും പറ്റും എണ്ണ നന്നായി ചൂടായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾക്ക് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുക ഇനി നമ്മൾക്ക് പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കുറച്ചുകൂടെ കൂട്ടാം ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ നടു കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ചതച്ച കുരുമുളക് പൊടി 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവായിരിക്കും ഈ കറിക്ക് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് 2 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിക്കുക നമ്മളുടെ ഈ കറി കുറച്ച് കുറുകിയിട്ടായിരിക്കും ഇരിക്കുക അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെന്ത് കഴിയുമ്പം ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ ഉടയുകയും ചെയ്യും കറി ഒന്നും കൂടെ തിക്കാവുകയും ചെയ്യും ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് 2 വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വന്നു കഴിഞ്ഞു ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പം ഒന്നും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം വിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു, ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പൂരി ഇവിടെ കുറച്ച് നേരമായിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ആദ്യമേ തന്നെ ഇതേപോലെ ഞാനൊന്ന് ഉരുട്ടിയിട്ടുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി പലകയോ പൂരി മേക്കറോ യൂസ് ചെയ്യുന്നില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതേപോലെ നല്ല റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. അതിൻ്റെ രണ്ട് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പ്ലാസ്റ്റിക് കവറായാലും കുഴപ്പമില്ല, ഞാൻ ഇതേപോലത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കവറൊന്ന് തുറന്ന് വയ്ക്കാം. തുറന്നു വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം. പൂരി ഉണ്ടാക്കുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. രണ്ട് സൈഡിലോട്ടും നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഒരു ഉരുള ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കട്ടിയുള്ള ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പ്ലേറ്റ് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടെ നമ്മളുടെ പൂരി റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പൂരി നല്ലപോലെ പൊങ്ങി വരാനായിട്ട്. അതിലൊന്നാമതായിട്ട് നല്ലപോലെ കനം കുറച്ച് വേണം നമ്മൾ പരത്താനായിട്ട്. അതുകൊണ്ട് ഈ പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുമ്പം കുറച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കനം കുറച്ചിട്ട് വേണം നമ്മൾക്ക് പൂരി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്ന പൂരിയേക്കാളും കനം കുറച്ച് വേണം ഇത് പരത്താനായിട്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കണം. നന്നായി ചൂടായാൽ മാത്രമേ നമ്മൾക്ക് ഒറ്റപ്പോളായിട്ട് പൂരി പൊങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ പൂരിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് എണ്ണ ഒന്നും കൂടെ ചൂടായി കിട്ടും. പിന്നെ വേണ്ടത് പൂരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പോഴാണിത് ഒറ്റപ്പോളയായിട്ട് പൊങ്ങി വരിക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. രണ്ട് കപ്പ് റവ വെച്ച് നമ്മൾ പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം 25 പൂരിയായിരിക്കും കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ എല്ലാ പൂരിയും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത പെട്ടെന്ന് ഇത് താഴ്ന്നു പോകത്തില്ല എന്നുള്ളതാണ്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പൂരി എപ്പോഴും നമ്മൾ ചൂടോടെ വേണം കഴിക്കാനായിട്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മൾക്ക് രാവിലെയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. നമ്മളീ പൂരി കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് കറിയും കൂടെ റെഡിയാക്കാൻ പറ്റും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.